നമസ്കാരം, പ്രസ് മലയാളം ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ സി എസ്. കോവിഡ് 19 സമ്പർക്ക രോഗികളുടെ എണ്ണം കൊല്ലം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നഗരസഭാ അധികൃതരും ആരോഗ്യ പ്രവർത്തകരും ജാഗ്രത പുലർത്തുന്നില്ല എന്നും നിസ്സംഗഭാവം നടക്കുന്നുവെന്നും ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ആശ്രാമ മണ്ഡലം കമ്മിറ്റി. കൊല്ലം ജില്ലയിൽ കൊറോണ പത്തൊമ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൊല്ലം നഗരസഭ അധികൃതരുടെ നിസ്സംഗതയെക്കുറിച്ചാണ് പറയേണ്ടത്. ഈ അത് 7 ദിവസം മുമ്പ് ആശ്രാമം ഭാഗത്ത് ഒരു അഡ്വക്കേറ്റിന് കൊറോണ പോസിറ്റീവ് ആവുകയും അത് നഗരസഭ അധികൃതർ ശ്രദ്ധയിൽ പെട്ടിട്ട് ഇന്നേക്ക് 7 ദിവസമാകുന്നു. ഇന്നേത് വരെ കുടുംബാംഗങ്ങളുടെയോ പരിസരവാസികളുടെയോ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിനോ അതിൻ്റെ പരിശോധന ടെസ്റ്റുകൾ നടത്തുന്നതിനോ ഉള്ള നിസ്സംഗതയെക്കുറിച്ച് കോർപ്പറേഷൻ പരാതിപ്പെടുമ്പോൾ ജില്ലാ ഭരണാധികാരികളെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും സമീപിക്കാനുള്ള ഒരു ഒഴിഞ്ഞുമാറൽ സമീപനമാണ് കൊല്ലം നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് ജാഗ്രതാ സമിതികളുടെ പ്രത്യേകതകളും പ്രാധാന്യത്തെയും കുറിച്ച് പറയുമ്പോൾ കൊല്ലം നഗരസഭയിൽ ഇന്നേതുവരെ പരിപൂർണമായി ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനോ അത് കൃത്യസമയത്ത് കൂടുവാനോ വിഭജന പങ്കാളിത്തോടുകൂടി ഈ പ്രതിരോധ പ്രവർത്തനം നടത്തുവാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. കൊല്ലത്തെ തീരമേഖലകളിൽ ഒഴിച്ച് ബാക്കി ഒരിടത്തും തന്നെ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടില്ല. കൊല്ലം നഗരസഭാ തലത്തിൽ പോലും ഒരു വിഭജന ജനാധിപത്യ രീതിയിലുള്ള ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ പോലും ഇന്നിപ്പോൾ നഗരസഭ അധികൃതർ തയ്യാറായിട്ടില്ല. നഗരസഭയുടെ ഈ നിസ്സംഗതയും അലംഭാവവും കൊല്ലം പട്ടണത്തിൽ പോലും ഇത് കൊറോണ പടർന്നുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാപക രോഗവ്യാപനത്തിനുള്ള സാധ്യതയുണ്ട്. ഇത് അസത്യമായി ജില്ലാ ഭരണാധികാരികളും നഗരപ്രദേശത്തും ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ആശ്രാമ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി